15 വർഷത്തേക്കാണ് വീണ്ടും ചെന്നൈയിലെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിന്. മാനുഫാക്ചറിംഗ് ഉണ്ട്, ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ ഉള്ള മാനുഫാക്ചർ ഉണ്ട്. അപ്പൊ ചെന്നൈയിൽ ഓൾറെഡി എക്സ്പോർട്ട് മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാർട്സിന്റെ ഒന്നും പ്രശ്നമൊന്നുമുണ്ടല്ലോ. നിർത്തിപ്പോയിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നത് നല്ലൊരു ഫോർഡിന്റെയാണ്. അത്രേ ഉള്ളൂ. എത്ര ഓടി? ഇത് കിലോമീറ്റർ കുറവാണ്, 64,000 ഓടിയിട്ട് പോകും. 64,000 ഓടി, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 64 ഇപ്പൊ സർവീസ് ചെയ്താണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. മൈലേജ് 22 മൈലേജും കിട്ടും. ഹായ് എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ പുറകിൽ ഈ പേര് കാണുന്നില്ലേ, സൂപ്പർ വീൽസ്. ഈ ഒരൊറ്റ പേര് മതി ഇന്നത്തെ എപ്പിസോഡിന്റെ സ്പെഷ്യാലിറ്റി എന്താ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ. ഒന്നുമില്ല, എല്ലാം വിലക്കുറവുള്ള കാറുകൾ. ഒറ്റ കാറിന് പോലും വില കൂടുതൽ ഉണ്ടാവില്ല, അത് തന്നെയാണ് നമുക്കുള്ള പ്രതീക്ഷ. സൂപ്പർ വീൽസിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ തന്നെയാണ്. അങ്ങനെ ലൊട്ടിലൊടുക്ക വാഹനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നൊന്നുമില്ല, ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ തന്നെ. വിലപ്പാകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു അടിപൊളി ഷോറൂമാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഷോറൂം. നമ്മൾ 2020 ജനുവരിയിലാണ് ഫസ്റ്റ് ഇവരുടെ വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10-15 വീഡിയോകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഏകദേശം. ഈ ഒരു ഒറ്റ വീഡിയോയിൽ പോലും വില കൂടുതൽ എന്നുള്ളൊരു കമൻറ്റ് വരാത്ത ഒരേ ഒരു ഷോറൂം ഇതേ ഉള്ളൂ, സൂപ്പർ വീൽസ്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഒരു സുഖമാണ്, ഒരു സമാധാനമാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ബഡ്ജറ്റ് റേറ്റ് വാഹനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാതെ അനിരുദ്ധ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ വീഡിയോസിലും നമ്മുടെ കൂടെ അനിരുദ്ധ് തന്നെ ഉണ്ടാവാറുള്ളൂ അല്ലേ. അനിരുദ്ധ്, ജിഷ്ണു, രണ്ടുപേരാണ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ അനിരുദ്ധ് നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട് കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ്? നല്ലതായിരുന്നു. ഏകദേശം മെജോറിറ്റി വണ്ടികളെല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. പോയിട്ടുണ്ട് അല്ലേ. അതിലൊരു 2-3 വണ്ടി പഴയ സ്റ്റോക്ക് ഉണ്ട്. അത് ലോണൊക്കെ കാരണം, ലോണ് കസ്റ്റമർക്ക് പാസ്സാവാതെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ആ വണ്ടി നമ്മൾ കാണിച്ചത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ആൾക്കാരുണ്ട് ആ വണ്ടിക്ക്. കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പാറോപ്പടിയാണ്. വയനാട് റൂട്ടിലായിട്ട് മലാപ്പറമ്പ് കഴിഞ്ഞ് വയനാട്ടേക്ക് പോകുമ്പോൾ പാറോപ്പടി ബസ് സ്റ്റോപ്പ് അല്ലേ. മലാപ്പുറം ഇത്ര ഹോസ്പിറ്റലിന് ഏകദേശം 1.5 കിലോമീറ്റർ. മലാപ്പുറമ്പ് നിന്ന് ഒരു 1 കിലോമീറ്റർ ചില്ലറയുണ്ടോ? അതെ, അത്ര. പാറോപ്പടി ബസ് സ്റ്റോപ്പിന്റെ നേരെ സൈഡിൽ, സ്കൂൾ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. ഞാനിപ്പോ പറഞ്ഞ എന്തായാലും എന്റെ അടുത്ത് കേട്ടല്ലോ വിലക്കുറവ്. അതിൽ നമ്മൾ ഒരു മാറ്റം വരുത്തില്ലല്ലോ. അതിൽ മാറ്റങ്ങളൊന്നും. ഇപ്രാവശ്യം കുറച്ചും കൂടെ പുതിയ വണ്ടികളാണ് ചെയ്തത്. പുതിയ വണ്ടികളായാലും മാർക്കറ്റ് വില കുറവുണ്ട് തന്നെയല്ലേ. അതാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ വണ്ടിക്ക് പുതിയ വണ്ടിന്റെ വില ഉണ്ടാവും, പക്ഷേങ്കിൽ അത് മാർക്കറ്റ് വില എപ്പോഴും ഇവിടെ കുറവായിരിക്കും അല്ലേ. അത്രേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ഷോറൂമാണ്. അപ്പോൾ ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് മറന്നുകൊണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, മിക്കവാറും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഷ്ടമാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുത്ത് നമുക്ക് സപ്പോർട്ട് തരിക. സൂപ്പർ വീൽസിന് നമുക്കില്ല. അത്രേ ഉള്ളൂ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യ വാഹനം ഒരു ഐട്ടം ആണ്. KL 9 പാലക്കാട് രജിസ്ട്രേഷനുള്ള ഒരു ഐട്ടം. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2008 മോഡൽ ഐട്ടം. ഇറയാണ് ഇറാ. ഓക്കെ, അതിൽ AC ഫോർ സ്റ്റോറിംഗ് 2-door പവറുണ്ട്. ആ, സെൻട്രലത് അതാ വരിക. അതിൽ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും ടെസ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ 24 എടുത്തിട്ടുണ്ടാവും അല്ലെ? 23 വരെ, 28 വരെ, 5 വർഷത്തേക്കുള്ള പേപ്പർ. ഇനിയിപ്പോ ഒരു 4.5 വർഷം പേപ്പർ ബാക്കി ഉണ്ടാവും. ഓക്കെ ഓക്കെ, കിലോമീറ്റർ 100,000 മുകളിൽ ഓടിയുണ്ട്. 1.25 ഓടിയുണ്ട്. ഓണർഷിപ്പ് 5 ആണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്, ഓണർഷിപ്പ് 6 ആണ്. ഇത് നമുക്ക് ഒരു ഗംഭീര ഓഫർ പ്രൈസിൽ കൊടുക്കാം. 99,000 കൊടുക്കുക. 99,000 രൂപയ്ക്ക് റിന്യൂവൽ എടുത്ത് ഇനിയും 4.5 വർഷം പേപ്പർ ഉള്ള വാഹനമാണ്. 2028 വരെ പേപ്പർ ഉള്ള ഒരു ഐട്ടം നിങ്ങൾക്ക് കൊണ്ടുപോകണം. AC ഫോർ സ്റ്റോറിംഗ്, 2-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അഡീഷണലി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. മറ്റേ സാൻഡ്രോയിൽ വരുന്ന IRD എഞ്ചിനാണ്. അതുകൊണ്ട് മൈലേജ് കാപ്പ എഞ്ചിനേക്കാളും കൂടുതൽ കിട്ടും. ഒരു 15-16 മൈലേജും കിട്ടും. ഓക്കെ, ഡ്രൈവിംഗ് പഠിക്കാൻ അതിനൊക്കെ നല്ല ബെസ്റ്റ് വണ്ടിയാണ്. ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. ആ, ഫാമിലി യൂസിന് പറ്റിയ വണ്ടി. നല്ല മെക്കാനിക്കലി നല്ല കണ്ടീഷനുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ട് കൊടുക്കാം. ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പെയിന്റ് അടിച്ച് ക്ലിയർ കാര്യങ്ങളൊക്കെ. മേജർ സ്ക്രാച്ചസ് ഒക്കെ, മൈനർ സ്ക്രാച്ചസ് ഒന്നും അടിക്കണ്ടല്ലോ. മേജർ ആയിട്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ചെറിയ സ്ക്രാച്ചും എടുത്തപാടുള്ള കണ്ടീഷനാണുള്ളത്. ഓക്കെ ഓക്കെ, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് 99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2008 മോഡൽ, 28 വരെ പേപ്പറുള്ള വാഹനം ആയിട്ട്. അത്രേ ഉള്ളൂ, ലോണും കാര്യമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇട്ടാ നഷ്ടമാണ്. ലോണ് കിട്ടില്ല, കിട്ടൂല, ഇട്ടാ നഷ്ടമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ആണ്. അടുത്ത വാഹനം ഒരു പച്ച കളർ വണ്ടി, KL 18 വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2012 ഫിഗോ ഡീസൽ. ഡീസൽ അല്ല, ഫിഗോ ഡീസൽ EXI ആണ്. സെക്കൻഡ് ഓണർ ആണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിന് വരുന്ന ഫീച്ചേഴ്സ് AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, എക്സ്ട്രാ കസ്റ്റമർ റിവേഴ്സ് ക്യാമറയും ഡിസ്പ്ലേയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ
ഫ്രണ്ടിൽ രണ്ട് ടയറും ഏകദേശം ഒരു 90% ഉണ്ട്, ബാക്കിൽ ആവറേജ് ടയറേ ഉള്ളൂ. വേറെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ഇഞ്ചക്ടറിന്റെ പ്രശ്നമോ സ്മോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞാൽ 1.5 നമുക്ക് ഓടിക്കുമ്പോ ഒരു ഫീൽ കിട്ടുമല്ലോ. വേറെ സർവീസ് കോസ്റ്റ് ഒക്കെ ഒരു 4000-5000 ആ റേഞ്ചിലെ സർവീസ് കോസ്റ്റ് വരും. ഓക്കെ, റേറ്റ് വരുന്നത് ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം 128,000. 2012 ഡീസൽ വണ്ടി 128,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫോർഡ് ഫിഗോ ഡീസൽ വാഹനം, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഓക്കെ, ലോൺ കിട്ടണ്ടാവില്ല, ലോണ് ചാൻസ് ഇല്ല. ലോൺ വെറും 1.28 2012 ഡീസൽ ഫിഗോ കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. ലോണിന്റെ ആവശ്യമില്ല ശരിക്കും. ലോ ബഡ്ജറ്റിൽ കിട്ടാൻ പറ്റുന്നതിൽ ഒരു നല്ല വണ്ടി, നല്ല നീറ്റാണ്. പുറമേ ആയാലും ഇന്റീരിയർ ആയാലും വണ്ടി നീറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്, നോർമൽ സ്ക്രാച്ചസ്. ഓക്കേ ഓക്കേ, അല്ലാണ്ട് 90% ബോഡി കണ്ടീഷൻ ഒക്കെ അങ്ങനെ ഡാമേജ് ആവോ ഇതാവോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കേ, നീറ്റ് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ല. അടുത്ത വണ്ടി ഫോക്സ് വാഗൺ വെൻഡോ ആണ് എടുത്തത്. KL7 രജിസ്ട്രേഷൻ, എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. 2011 വെൻഡോ ട്രെൻഡ് ലൈൻ, 105,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 11 ബേസ് ഓപ്ഷൻ ആണ്, ബേസ് ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർ ആണ്. ഇതിന്റെ ബേസ് ഓപ്ഷനിൽ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, പിന്നെ കസ്റ്റമർ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ ഉള്ള ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് സെൻസറും ചെയ്തിട്ടുണ്ട്. ഓക്കെ, 11 സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന ഒരു ഡീസൽ വണ്ടിയാണ്. എന്താ പറയാ, പെർഫോമൻസും മൈലേജും സേഫ്റ്റിയും ഉള്ള ഒരു വാഹനം. 1.6 ആണ് വരിക, മൈലേജ് ഏകദേശം ഒരു 20+ എന്തായാലും കിട്ടും. സേഫ്റ്റി, നല്ല സേഫ്റ്റി ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ 1,05,000. 1.5 തന്നെ ഇത് ഓടിയത്, 1.5 ആണ്. അത് ഏകദേശം 95 വരെ കമ്പനി വിസിറ്റ് ഉണ്ട്, സർവീസ് അല്ല വിസിറ്റ് ഉണ്ട് കമ്പനി. വിസിറ്റ് ഉണ്ട് അല്ലേ, ജെന്യൂൻ ആയിരിക്കും അല്ലേ. ആ ജെന്യൂൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയല്ലേ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അത്. ഓക്കെ, അപ്പം നല്ലൊരു സെഡാൻ വണ്ടി. എന്താ പറയുക, രേഖ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ വലിയ പണിയൊന്നും വരാത്തൊരു വണ്ടിയാണ്. ഏകദേശം പുറത്തുനിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 5 രൂപ 6 രൂപ വരും, കാരണം സിന്തറ്റിക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ 5,000-6,000 ഒക്കെ വരും. അതല്ല, കമ്പനിയിൽ നിന്ന് ചെയ്യാൻ വെച്ചാൽ ഒരു 10 രൂപ വരും സർവീസിന് മാത്രം. മേജർസിന് മാത്രം റീപ്ലേസ്മെന്റ് ഇല്ലാതെ. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 2.5 കൊടുക്കാം. 2,25,000 രൂപയ്ക്ക് 2011 സിംഗിൾ ഓണർഷിപ്പ്, 1,05,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വെൻഡോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് കിട്ടില്ല, ലോണ് കിട്ടില്ല, അത്രേ ഉള്ളൂ. 2.25. ഓക്കെ, പറയുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതൊരു കോംപാക്ട് SUV ഫോർഡ് എക്കോ സ്പോർട്ട് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നമ്മളിവിടുന്ന് ഒരുപാട് എക്കോ സ്പോർട്ട്, അതേപോലെ തന്നെ ഫിഗോ, ഫോർഡിന്റെ മെയിൻ ഫ്രീ സ്റ്റൈൽ, അങ്ങനെ കുറെ വണ്ടികൾ കൊടുത്തിട്ടില്ല. ഫോർഡ് തന്നെ മെയിൻ ആണ്. ഓക്കെ, എങ്ങനെ 2017 എക്കോ സ്പോർട്ട്, 17 എക്കോ സ്പോർട്ട് പെട്രോള്, എക്കോ ബൂസ്റ്റ് എഞ്ചിൻ, എക്കോ ബൂസ്റ്റ് എഞ്ചിൻ. ഓക്കെ, 1 ലിറ്റർ ടോബോ പെട്രോൾ വരുന്ന എഞ്ചിൻ. ഓക്കെ, അതിൽ ട്രെൻഡ് പ്ലസ് എന്ന് പറഞ്ഞ പേരുണ്ട്. ആ ട്രെൻഡ് പ്ലസ്സിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എഡീഷണൽ ആയിട്ട് ഡബിൾ ഡ്യുവൽ എയർബാഗ്, ABS, പിന്നെ റൂഫ് റെയിൽ, ഫോഗ് ലാമ്പ്, ക്രോം, ഈ സാധനങ്ങളും കൂടെ വരും, റിവേഴ്സ് സെൻസറും കൂടെ വരും. അതാണ് ട്രെൻഡായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സും കൂടെ വരും. ഓക്കെ, ക്ലൈമറ്റ് AC വരും, ടു എയർ ബാഗ് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ടുള്ള, സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റീരിയോ ഒരുവിധം വരും, എലോയ് ഉണ്ടാവില്ല, ടൈറ്റാനിയം ആയിട്ട് എലോയ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ ഉണ്ടാവില്ല, ബാക്കി ഒരുവിധം സാധനങ്ങളൊക്കെ ഇതിൽ വരും. ഇത് 2017 ലാസ്റ്റ് വണ്ടിയാണ്. എത്ര ഓടി ഇത്? കിലോമീറ്റർ കുറവാണ്, 64,000 ഓടിയിട്ടുള്ളൂ. 64,000 ഓടി, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, 64 ഇപ്പോൾ സർവീസ് ചെയ്താണ്. പെട്രോൾ എക്കോ സ്പോർട്ട് ആണ്. നിങ്ങൾ ചെറിയൊരു ഓട്ടോ ഉള്ള ആളൊക്കെ ആണെങ്കിൽ ഒരു കോമ്പാക്ട് SUV നോക്കണം, അത്യാവശ്യം സേഫ്റ്റി ഉള്ള ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണല്ലേ. ഇത് മറ്റേ സാധാരണ എക്കോ സ്പോർട്ടിനെക്കാട്ടും കൂടുതൽ മൈലേജ് കിട്ടും. മറ്റേ 1.5 വരെ, അതായത് 1 ലിറ്റർ ടർബോ പെട്രോൾ. ഇത് ഏകദേശം ഹൈവേയിൽ ഒരു 15-16 വരെ കിട്ടും, ടൗണിൽ ഒരു 13 കിട്ടും. മറ്റേതിനെക്കാട്ടും ഒരു 2-3 കിലോമീറ്റർ മൈലേജ് അഡീഷണൽ. മറ്റേതിന്റെ പെർഫോമൻസ് അത്ര ലെവലിലേക്ക് വരില്ല, പക്ഷേ മൈലേജ് കിട്ടും, മൈലേജ് ഉണ്ടോ. ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിക്ക് അന്ന് ഇറങ്ങിയ സമയത്ത് വില കൂടുതലായിരുന്നു, അതുകൊണ്ട് ഈ വണ്ടി കുറവാണ് ഇറങ്ങിയത്. മറ്റേ വണ്ടീനെക്കാട്ടും 1.5 ലക്ഷം രൂപ കൂടുതലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് വണ്ടി കുറവാണ്. അപ്പൊ ആ ഒരു വില നമ്മളിപ്പോ പറയുമ്പോണ്ടാവോ? ഇല്ല, നമുക്ക് 495 കൊടുക്കാം. 4,95,000 രൂപയ്ക്ക് 2017 ട്രെൻഡ് പ്ലസ്, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന
65,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ എക്കോസ്പോർട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരില്ല, അത്യാവശ്യം മൈലേജും പവറും ഉണ്ട് പറഞ്ഞു. മെയിൻ്റനൻസ് ഒക്കെ ഒരു 5,000 ആ റേഞ്ചിൽ തന്നെ വരുള്ളൂ. ഇതിന് ലോണും കിട്ടും, ലോൺ ഒരു ഏകദേശം ഒരു 4 lakhs എടുപ്പിച്ച് ചെയ്യാം. അത്ര നല്ല സിബിൽ സ്കോറും നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാന്ന് വെച്ചാൽ 4 lakhs ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കുകയും ചെയ്യാം. വേറെ പണികളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഇത് ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയുള്ള? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി ഒന്നും പറയാനില്ല. അടുത്ത വണ്ടിയിലേക്ക്, നിസാൻ സണ്ണി, ഒരു വലിയ സെഡാൻ വാഹനം, KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ് ഇത്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 സണ്ണി. ആ സണ്ണി ഡീസൽ XL എക്സൽ ആണ്, മിഡിൽ ഓപ്ഷൻ വാഹനം, ഡീസൽ വാഹനം. അതിൽ 4-door പവർ ഇൻഡോ, സെൻട്രലോ എ സി പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ADS, ക്ലൈമറ്റ് AC ആണ് വരിക. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോളും വരും, കമ്പനി സിസ്റ്റം വരും. ആ അത് 12 മോഡലാണ് ഇത്. കിലോമീറ്റർ 137,000 ഓടിക്കുന്നുണ്ട്. കേരള വണ്ടി തന്നെയാണ്? ആ ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയത്. ഓക്കെ. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ KL7 വണ്ടിയാണ്. ആ KL7 വണ്ടി. അതിൽ 137 ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരുവിധമൊക്കെ കമ്പനി സർവീസ് ഉണ്ട്. 130 വരെ കമ്പനി സർവീസ്, 127, 130 വരെ സർവീസ് ഉണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. മൈലേജ് 20-22 ആ റേഞ്ചിൽ, 20-22 മൈലേജും കിട്ടും. നല്ല വലിയൊരു കാറാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാറാണ്. ഓക്കെ. മെയിൻ്റനൻസ് വളരെ കുറവല്ലേ? കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവാണ്. മെയിൻ്റനൻസ് കമ്പനിയിൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 8 രൂപ 7 രൂപ വരും. ആ സെയിം സർവീസ് നമുക്ക് പുറത്ത് ഒരു 4,000 രൂപ വെച്ച്. 4,000 രൂപ വെച്ച്. ഓക്കെ. പാർട്സ് റീപ്ലേസ്മെന്റ് ഇല്ലാണ്, ഓയിൽ ഓയിൽ ഫിൽറ്റർ. അതന്നെ അതന്നെ സാധാ സർവീസിന്റെ കാര്യം പറഞ്ഞു. ജനറൽ സർവീസ് പാടൊക്കെ മാറുമ്പോൾ അഡീഷണൽ വരും. ഓക്കെ. അതെല്ലാം വണ്ടിക്ക് വരും. ഓക്കെ. സർവീസ് ഉദ്ദേശിച്ചു. പിന്നെ ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 268,000 രൂപ കൊടുക്കാം. അതിലേകദേശം ഒരു 1.75 വരെ ലോൺ ചെയ്യാം. ലോൺ കിട്ടും. 2 വർഷത്തേക്കാ ലോൺ കിട്ടും. 1.75 ചെയ്യാം. ഓക്കെ. ഒരു 90,000 കാണണം അല്ലേ? ആ 90,000 കാണാം. ഒരു 90,000 കണ്ട ഇറക്കാൻ പറ്റിയ 2012 ഡീസൽ XL ഒറിജിനൽ കേരള നിസാൻ സണ്ണി. നല്ലൊരു അടിപൊളി നീറ്റ് വാഹനം അല്ലേ? ഒരു ഫെലോഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് സിംഗിളാണ്. സിംഗിളാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന അടിപൊളി വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. അത്രയുള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. KL65 രജിസ്ട്രേഷൻ, ന്യൂ ഷിപ്പ് ഫിഗോ ആണ്, തിരുവരങ്ങാടി, മലപ്പുറം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ലാസ്റ്റ് ഫിഗോ ഡീസൽ ട്രെൻഡാണ്. ട്രെൻഡ്. ഓക്കെ. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ. ഓക്കെ. അതിൽ എക്സ്ട്രാ കസ്റ്റമർ എല്ലാവരും ഇടുന്നുണ്ട്. എത്രയാ ഓട്ടം പോയത്? 122,000. 17 മോഡൽ അല്ല? 17 മോഡൽ. അത് ഫുൾ കമ്പനി സർവീസും ഉണ്ട്. 123 ഓടിയിട്ടുണ്ട്. 21 കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തു. സർവീസ് 2-3 മാസം തന്നെ സർവീസ് ചെയ്തു. ഫോണിൻ്റെ സർവീസ് ഇപ്പോഴും ഉണ്ട്. സർവീസ് കാര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോഴും ഉണ്ട്. എല്ലാം ഉണ്ട്. പാർട്സ് എല്ലാം കിട്ടുന്നുണ്ട്. സർവീസ് അതൊക്കെ ആ ഒരു ഡൗട്ട് ഉണ്ട്. ഫോണിൻ്റെ കമ്പനി പോയാലേ സർവീസ്. ഇനിയൊരു 13 കൊല്ലത്തേക്കാർ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. 15 വർഷത്തേക്കാണ് നിർത്തി പോയാൽ കൊടുക്കുന്നത്. വീണ്ടും ചെന്നൈയിലെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിന്. അതെ അതെ അതെ. അപ്പോൾ മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ ഉള്ള മാനുഫാക്ചർ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ ഓൾറെഡി എക്സ്പോർട്ട് മാനുഫാക്ചറിംഗ് ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പോൾ പാർട്സിൻ്റെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിർത്തി പോയതിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നത് നല്ലൊരു ഫോണിനാണ്. ഫോണിൻ്റെയാണ്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. നിർത്തി പോയി തന്നെ പറയാനില്ല, അത്രയും നല്ല സർവീസ്. അതെ 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 അതെ. അത്രയേ ഉള്ളൂ. 2017 ഡീസൽ ഫിഗോ ട്രെൻഡ് ഓപ്ഷൻ വരുന്ന വാഹനം. ഫുൾ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. മൈലേജ് ഒരു 18-19 കിട്ടുമല്ലോ? അതിന് മുകളിൽ കിട്ടണം. മൈലേജ് കിട്ടും. ഒരു 15-16 ഹൈവേയിൽ ഒരു 22 എടുത്താൽ മൈലേജ് കിട്ടും. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 368,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 3 lakhs എടുപ്പിച്ച് നമുക്ക് ലോണും ചെയ്യാം. വെറും 68,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡീസൽ ഹാച്ച്ബാക്ക് വാഹനമാണ്. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് കാറ്റഗറിയാണ് അല്ലേ? ഓക്കെ. അങ്ങനത്തെ ഒരു വണ്ടി 368,000 2017 ഡീസൽ ഫിഗോ ഉണ്ട്. വേറെ ഒന്നും അല്ലേ? ഇല്ല. ഹോണ്ടയാണ് അടുത്ത വാഹനം. ഹോണ്ടയുടെ WRV KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വണ്ടിയായിരുന്നു. ഒരാൾക്ക് ലോൺ കിട്ടിയിട്ട് ലോൺ റിജക്ട് ആയി പോയതാണ് കസ്റ്റമർ. ഇത് 2017 WRV പെട്രോൾ. പെട്രോൾ 17 വാഹനം. ഓപ്ഷൻ ഏതാ? പെട്രോൾ S. WRV രണ്ട് ഓപ്ഷൻ ആയിരുന്നു. S ഉണ്ട്, EX ഉണ്ട്. അതിൽ ഇത് സൺറൂഫ് ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. സൺറൂഫ് എലോയും ഉണ്ടാവില്ല. ഭാഗം അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ ഉണ്ട്, സെൻട്രൽ ലോക്ക്, ഡ്യുവൽ എയർ ബാഗ്, ABS, കസ്റ്റമർ എക്സ്ട്രാ എലോയും ഇട്ടിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. LCD ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? ടയർഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ടയർഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ഇത് ഓണർഷിപ്പ് സെക്കൻഡാണ്. ആ കിലോമീറ്റർ 55,000 ഓടിക്കുള്ളൂ. 55,000 സർവീസ് ഹിസ്റ്ററി ഉണ്ട്. സർവീസ് ഉണ്ട്. 52 ലാസ്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. സർവീസ് പോയി. ഏകദേശം ഏറെക്കുറെ കമ്പനി സർവീസാണ്. ഓക്കെ. സർവീസ് മാത്രമായിട്ട് പുറത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ S ഓപ്ഷൻ, സൺറൂഫ് വരാത്ത ഹോണ്ട WRV ആണ്. എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 518,000 രൂപയ്ക്ക് ഫൈൻ കൊടുക്കാം. 518. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് 25 ആയിരുന്നു. ഞാൻ കസ്റ്റമർക്ക് 518 കൊടുക്കാന്ന് പറഞ്ഞു തരും. ആ വിലക്കെന്ന ഫൈനൽ റേറ്റ് അല്ലേ? കസ്റ്റമർ റേറ്റ് പറഞ്ഞ റേറ്റ് ആണത്. എന്താ സിബിൽ ഇഷ്യൂ വന്ന? സിബിൽ ഇഷ്യൂ ആണ് മെയിനായിട്ട്. ഓക്കെ ആയിരുന്നു അയാളെ. ഒരു പ്രാവശ്യം അയാളെ ബാങ്കിൽ മിനിമം ബാലൻസിന് താഴെ എഴുതി.
അതും പ്രശ്നമാണ്. മിനിമം ബാലൻസിന് താഴെയായാലും ലോൺ എലിജിബിലിറ്റി, ഇത് കുറച്ച് റേറ്റ് വരുന്ന വണ്ടിയല്ലേ, അപ്പം ഇ എം ഐ അത്ര അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള ബാങ്കിന് ഡൗട്ട്. മിനിമം നമ്മൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതും ഒന്ന് ശ്രദ്ധിക്കാതെ. മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ എന്താ പറയുക മൈനസിലായി പോകില്ലേ ഇപ്പം, മനസ്സിലാവും അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതുകൊണ്ട് തന്നെ ലോൺ റിജക്ട് ആയി. ഓക്കെ, ഏകദേശം ലോൺ കിട്ടുന്ന വക്കിൽ വരെ എത്തിയത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി വന്ന കസ്റ്റമറോടൊക്കെ വണ്ടി കൊടുത്തു പോയെന്നും പറഞ്ഞു. അപ്പോൾ അതങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അന്ന് പോകേണ്ട വണ്ടിയായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ലോൺ റെഡി ആയില്ല. അപ്പോൾ ഇനി വരുന്ന ആളുകളും ഇത് കണ്ടിട്ട് വരുന്ന ആളുകളുടെ ശ്രദ്ധിക്കണം. 5:68 പറഞ്ഞേ, 5:18 സോറി 5:18 50,000 കൂടി പോയി. ജാസിൻ്റെ റേറ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഫുൾ ലോണിൻ്റെ മുകളിൽ കിട്ടും വണ്ടിക്ക്. അയാൾക്ക് ഫുൾ ലോണ് വേണ്ടായിരുന്നു, അയാൾക്ക് ഒരു 4.5 ലക്ഷം മതിയായിരുന്നു. ഈ ഒരു പ്രശ്നം കൊണ്ടാണത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഫിഗോ ആണ്, റെഡ് കളർ KL45 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 പെട്രോൾ ഓട്ടോമാറ്റിക് ഫിഗോ. 17 ഓട്ടോമാറ്റിക് അല്ലേ? ഗിയർ ബോക്സ് വരാം. ഇതിന് DSG വരാം. DSG എന്ന് പറഞ്ഞാൽ ഇനി DCT എന്ന് തന്നെ പറയാം. DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. സെയിം തന്നെയാണ്. DSG ഫോക്സ് വാഗൺ ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓരോ പേരിലാണ്. അതെ അതെ അതെ. സംഭവം ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരിക. സംഭവം സെയിം ആണ്. സംഭവം ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. ഇത് 7-speed ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരിക. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 60,000 km ഓടിയിട്ടുണ്ട്. ആ ഏതായാലും മോഡൽ പറഞ്ഞ 17 17 ടൈറ്റാനിയം. ടൈറ്റാനിയം, അതായത് ടൈറ്റാനിയം എന്ന് പറഞ്ഞ വേരിയന്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ വണ്ടി. ഓക്കെ, അന്നല്ല. ഓക്കെ, ഇത് എഞ്ചിൻ വരെ 1.5 ആണ്. എക്കോസ്പോർട്ടിൽ വരുന്ന പെട്രോൾ എഞ്ചിൻ അതിൽ വരാം. മൊത്തത്തിൽ മൈലേജ് ഒരു 10 മുതൽ 13 വരെയൊക്കെ കിട്ടായിരിക്കും മാക്സിമം. നോക്കി ഓടിക്കണേ, ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെതായ നോക്കി ഓടിച്ചാൽ പിടിച്ചാൽ മൈലേജ് കുറയും. കുറയും, പെട്ടെന്ന് കുറയും. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ. നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ആ ഇത് നമുക്ക് 3,90,000 കൊടുക്കാം. 2017 ടൈറ്റാനിയം പെട്രോൾ ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഈ ഒരു വിലക്ക് കിട്ടുന്നത് ഒരു പെർഫോമൻസ് ലെവലിലുള്ള വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ്. പോളോ GT അത്ര പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരിക. അതെ, അതിൻ്റെ താഴെ വരും. അതിൻ്റെ താഴെ മാനുവലായിട്ട് നമുക്ക് ഗിയറും കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ ഫീച്ചേഴ്സ് എല്ലാം വരും. എയർ ബാഗ്, ABS, AC, പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, മിറർ അടയ്ക്കാൻ പറ്റും, ക്ലോസിംഗ് വരും, കമ്പനി അലോയ്സ് വന്നിട്ടുണ്ട്, ടൈറ്റാനിയം അതിനെ കൊണ്ട് എല്ലാം വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ബാക്കിയെല്ലാം വരും. ബാക്കിയെല്ലാം വരുന്നുണ്ടല്ലേ. 3.95 അല്ല, 3.95. അതിൽ ഏകദേശം ഒരു 3 lakh വരെ നമുക്ക് ലോൺ ചെയ്യും. 95,000 രൂപ ഉണ്ടാൽ ഒരു കിട്ടിലൻ പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 2017 ഫിഗോ ടൈറ്റാനിയം ഓപ്ഷൻ കൊടുക്കണം. അടുത്ത വാഹനം സെലേറയാണ്. നമ്മളിങ്ങനെ ബ്രെഡിൻ്റെ ഇടയ്ക്ക് ജാം വെക്കുന്നു അല്ലേ? KL41 രജിസ്ട്രേഷൻ, 6 രജിസ്ട്രേഷൻ വരുന്ന സെലറി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രശ്നം ഇത് ഇതേപോലെ ലോണിൻ്റെ ഒരു കേസ് വന്നിട്ട് റിജക്റ്റ് ആയി പോയ കേസാണ്. ഇത് 19 മോഡല് സെലറി. ഓക്കെ, അതിൽ CNG വരുന്ന വണ്ടിയാണ്. CNG 2 എന്ന് പറഞ്ഞ വണ്ടിയാണ്. കമ്പനി തന്നെ ഓപ്ഷൻ ആയിട്ട് ഇറക്കിയതാണ്. കമ്പനി CNG അല്ലാതെ പുറത്തുനിന്ന് ഫിറ്റഡ് അല്ല. ഓക്കെ, അതിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സിംഗിൾ എയർ ബാഗ്, ABS, എക്സ്ട്രാ കസ്റ്റമർ അലോയ്സ് ഇട്ടിട്ടുണ്ട്. ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇത് ടൂർ എന്നാ പറയുക, ടൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ. ഇത് റിവേഴ്സ് സെൻസറും ഉണ്ട് വണ്ടിയിൽ. ഓക്കെ, ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇത് 19 October നവംബർ തൊട്ടാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ വരുന്നത് 66,000. മൈലേജ് എത്ര കിട്ടും? ടൂർ മൈലേജ് പെട്രോളിലൊരു 20-21 ആ റേഞ്ചിലാണ് കിട്ടുക. CNG കിലോയിലാണ് പറയുക. അറൗണ്ട് എനിക്ക് തോന്നുന്നു 1 kilo 30 ആ റേഞ്ചിലാണ് വരാൻ തോന്നുന്നത്. 30 അതിൻ്റെ എഫിഷ്യൻസി ഞാൻ പറഞ്ഞതാണ്. ഏകദേശം ഒരു 570-550 rupees CNG അടിച്ചാൽ ഹൈവേയിൽ ഒരു 240 റേഞ്ചിൽ ഓടും. ടൗണിൽ അടിച്ചാൽ ഒരു 180 വരെ ഓടും. അത് ഞാൻ അടിച്ചിട്ട് കിട്ടിയ CNGയിലുള്ള എഫിഷ്യൻസിയാണ്. അതാണ് കറക്റ്റായിട്ട് അങ്ങനെ. ഓക്കെ, ഏകദേശം CNGക്ക് 1 kilo 86 rupees 86 rupees 570 ഒക്കെയാണ്. ഒരു 2 ghat CNG ബാക്കി ഉണ്ടാകുമ്പോൾ അടിച്ചാൽ വരാം. ഫുള്ള് വറ്റിച്ച് ഞാൻ അടിച്ചു നോക്കിയില്ല. ഓക്കെ, അത്രയുള്ളൂ. അപ്പോൾ CNG താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തു. ലോൺ പെട്ടതല്ല, ഇത് ലോൺ കിട്ടും. ഇതിന് ചോദിക്കുന്ന വില 4.25 ആണ്. ഏകദേശം 3.5 lakh നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ, 50,000 രൂപ ഉണ്ടോ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല? 75 രൂപ ഉണ്ടോ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു CNG മാനുവൽ സെലറി അല്ലേ? ഓക്കെ, സർവീസ് കോസ്റ്റും വളരെ കുറവായിരിക്കും. 4000 ആ റേഞ്ചിലേക്ക് കമ്പനി തന്നെ സർവീസ് ചെയ്യാൻ വരുള്ളൂ. വേറെ CNG ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് നിറയ്ക്കുക, ഓടിക്കുക അല്ലേ? അങ്ങനെ അതിന് പ്രശ്നങ്ങളൊന്നും വരില്ല. കമ്പനിയിൽ സാധാരണ ഓയിൽ ഫിൽട്ടറും
എനിക്ക് തോന്നുന്നു ഒരു 10 സർവീസ് ചെയ്യുന്നതിന് പകരം ഒരു 8 ചെയ്താൽ നന്നായിരിക്കും. എല്ലാ വണ്ടിയും ഒരു 8 ചെയ്താൽ നന്നായിരിക്കും. എല്ലാ വണ്ടികളും നന്നാവും, അത്രേ ഉള്ളൂ. പിന്നെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ബോഡി പാർട്സ് കാര്യങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. ഓക്കെ, ബമ്പർ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടോ ഞാൻ നോക്കിയില്ല, ബോഡിയിലെല്ലാം. ഓക്കെ ഓക്കെ, അടുത്തത് ഫോർഡ് ഫ്രീ സ്റ്റൈൽ ആണ്, KL 36 രജിസ്ട്രേഷൻ, ഒരു സ്റ്റൈലിഷ് വാഹനം അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു, അതേപോലെ ലോണിന്റെ ഒരു ചെറിയ പ്രശ്നം പോയതാണ്. ഇത് ഇത് ശരിക്കും മറ്റേ അവഞ്ചൂറല്ലേ, അവഞ്ചൂറ അതിന്റെ ഒരു സ്റ്റൈലിലേക്ക് വരുന്ന വാഹനമാണ് ലുക്ക്. ചെറിയൊരു മിനി ഒന്നും പറയാൻ പറ്റില്ല. ഇത് 18 മോഡല് ഫ്രീ സ്റ്റൈല് ട്രെൻഡ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്, 1.43 ഓടിയിട്ടുണ്ട്, ഫുൾ കമ്പനി സർവീസ് ആണ്. 1.41 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ. 2000 km ഓടിയിട്ടുണ്ട് ഡീസൽ 18 ട്രെൻഡ് പ്ലസ് ആണ്. മൈലേജ് ഒരു 18 രൂപ മേലെ കിട്ടുമല്ലോ. സെയിം ഫിഗോന്റെ മൈലേജ് ആണ്, 20+ കിട്ടും ഹൈവേൽ, ഒരു ടൗണിൽ ഒരു 17 കിട്ടും. ഓക്കെ, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ട്രെൻഡ് പ്ലസ്? ഫീച്ചേഴ്സിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door 4-window, സെന്റർ ലോക്ക്, ഡ്യുവൽ എയർബാഗ്, ABS. ഫിഗോ ആയിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ ഇൻബിൽഡ് ആയിട്ട് തന്നെ സ്ക്രീൻ വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് നാവിഗേഷനും ബ്ലൂടൂത്തും സംഭവങ്ങളൊക്കെ വരും. പിന്നെ റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസറും വരും. ഓക്കെ, സൈഡ് മിറർ, ഇലക്ട്രിക് എല്ലാം വരുന്നുണ്ട്. അതിൽ മിസ് ഔട്ട് ചെയ്യുന്നത് അലോയ് ഉണ്ടാവില്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, ക്ലൈമറ്റ് എസി ഉണ്ടാവില്ല, ക്ലൈമറ്റ് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി ഇരുന്ന സാധനങ്ങളൊക്കെ ടൈറ്റാനായിട്ട്. ഈ 1.41 സർവീസ് എല്ലാം പ്രോപ്പർ ഫുൾ കമ്പനി സർവീസ് ആണ്. 1.20 മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്, ഫുൾ ഇസ്റ്റർ ഉള്ള വണ്ടി. ഓക്കെ, അപ്പോൾ ഇതും കഴിഞ്ഞാറും കൂടെ ഇസ്റ്റർ ഉള്ള ഇസ്റ്ററുള്ള വണ്ടികൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഡീസൽ വാഹനം നല്ലൊരു സ്റ്റൈലിഷ് വണ്ടിയാണ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ലോൺ ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അത് കസ്റ്റമർ എടുത്തതാണ്. അപ്പോൾ പുതിയ ഇൻഷുറൻസ് ഉണ്ട് വേണ്ടിക്കുന്നത്. ഓക്കെ, ഇത് എത്ര റേറ്റ് തന്നെയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ 4.25. അതിൽ പുതിയ ഇൻഷുറൻസ് കൂടെ ഉണ്ടാവും, ആഡ് ചെയ്യും. 4,25,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസിൽ 2018 ട്രെൻഡ് പ്ലസ് ഡീസൽ 1.41 ഓടിയ ഈ ഒരു റീസ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. അടുത്തത് ഒരു കിഡിലൻ ഓട്ടോമാറ്റിക് i10 ഗ്രാൻഡ്, KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 ഗ്രാൻഡ് i10 സ്പോർട്സ് ഓട്ടോമാറ്റിക്. സ്പോർട്സ് ഓട്ടോമാറ്റിക് ആസ്റ്റ, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്. പുഷ്പട്ടം വരൂല, വരുന്നുണ്ട്. ആ 14 ഉണ്ട്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ്, 4-door 4-window, സെന്റർ ലോക്ക്, ഫ്യൂ സിസ്റ്റം, ഇലക്ട്രിക് മിററും പുഷ്പട്ടം സ്റ്റാർട്ട്. എയർബാഗ് സിംഗിൾ വരുന്നു, എയർബാഗ് വരില്ല. ഓട്ടോമാറ്റിക് വാഹനം, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. ഓട്ടം എത്ര പോയി? ഓട്ടം 60,000 km ഓടിയത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റേറ്റ് വരുന്നത് 3,68,000. അതിൽ ഏകദേശം ഒരു 3 lakh അടുപ്പിച്ച് ലോണും ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി, 3 lakh ലോണ് കിട്ടുന്നുണ്ട്. 68,000 രൂപ അടക്കം. 3,68 2014 60-something km ഓടിയ സ്പോർട്സ് ഓപ്ഷൻ, 69,000 km ഓടിയ സ്പോർട്സ് ഓപ്ഷൻ i10 ഗ്രാൻഡ് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടിയാണ്, മൈലേജ് നോക്കി കണ്ട് ഓടിക്കണം. മൈലേജ് ടൗണിലൊരു 10-11, ഹൈവേയിൽ ഒരു 14-15 നോക്കി ഓടിക്കണം. ചവിട്ടി കൊടുത്താൽ മൈലേജ് ഓടാം, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ, വീണ്ടും ഒരു ഫോർഡ് ഫിഗോ KL 2 കൊല്ലം വണ്ടി എങ്ങനെയാണ്? 2016 പെട്രോൾ ഫിഗോ. 16 അല്ല, പെട്രോൾ പെട്രോൾ ഫിഗോ. ഇതിൽ 1.2 liter എഞ്ചിൻ വരാം. ഏത് ഓപ്ഷൻ? ട്രെൻഡ് ഓപ്ഷൻ ആണ്. അതിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door 4-window, സെന്റർ ലോക്ക്, ഡ്യുവൽ എയർബാഗ്, ABS, ഫ്യൂ സിസ്റ്റം, സ്റ്റിയറിംഗ് കണ്ട്രോൾ. ഓട്ടം എത്ര പോയി? 40,000 km ഉണ്ട്. വളരെ ലോ കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിൾ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി ഉള്ള 2016 ഫിഗോ ആണ്, 1.2 liter പെട്രോൾ എഞ്ചിൻ, ട്രെൻഡ് ഓപ്ഷൻ വരുന്ന വാഹനം. നീറ്റ് വണ്ടിയാണ്, എന്തായാലും വണ്ടി നീറ്റ് വണ്ടിയാണ്. പെട്രോൾ മൈലേജ് ഒരു 12-15 വരെ കിട്ടും. അത്ര കിട്ടുന്നത് 12-14 ആറേഞ്ച് ഏകദേശം അല്ലേ? ഏകദേശം. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 3,27,000 രൂപ കൊടുക്കാം. അതിൽ ഏകദേശം ഒരു 2.80 വരെയൊക്കെ ലോൺ ചെയ്യാം. ഓക്കെ, 3,27,2.80 വരെ ലോണും കിട്ടുന്നുണ്ട്. 47,000 രൂപ ഉണ്ടാ ഇറക്കാൻ പറ്റും. 80 രൂപ ഉണ്ടാ നമുക്ക് 47,000 50,000 രൂപയിൽ കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു അടിപൊളി പെട്രോൾ വണ്ടിയാണ് അല്ലേ? സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ടല്ലോ? സർവീസ് ഹിസ്റ്ററി ഉണ്ട്, റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല. കോസ്റ്റ്, സർവീസ് കോസ്റ്റ് ഏകദേശം സെയിം തന്നെ, 4-5 രൂപ. നിസാൻ സണ്ണി ആണ് എടുത്തത്, KL 38 രജിസ്ട്രേഷൻ വരുന്ന ഒരു സണ്ണി അല്ലേ? 2013 സണ്ണി, പെട്രോൾ ആണ്,
പെട്രോൾ പെട്രോളിന്റെ എക്സൽ എന്ന് പറഞ്ഞ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആണ്. സെയിം നേരത്തെ കണ്ട ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ പെട്രോൾ വാഹനം 2013 മോഡലായി. ഓക്കെ, 2013 അതാ 2013 മോഡലായി പറഞ്ഞത്. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1,05,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ, നല്ല നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി കാണുന്നത്. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതിൽ എക്സെൽ കസ്റ്റമർ അലോയ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഡീസൽ പോലെയല്ല, മൈലേജ് കുറച്ച് കുറയും. മൈലേജ് കുറവായിരിക്കും. മൈലേജ് ടൗണിൽ ഒരു 12-13, ഹൈവേയിൽ ഒരു 15-16 ഏകദേശം മൈലേജ്. വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. മെയിൻ്റനൻസും കുറവായിരിക്കും. നല്ല ഓടിക്കാൻ, നല്ല ഓടിക്കാൻ നല്ല പവറും പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കിലോമീറ്റർ 1,05,000. 1,05,000 രൂപ ഏകദേശം ഒരു 1.60-1.70 ലോണും കിട്ടുന്നതാണ്. വീണ്ടും ഒരു ഫോർഡിന്റെ വാഹനം വന്നിരിക്കുകയാണ്. ഫോർഡ് ഫിയസ്റ്റ ആണ്, KL11 രജിസ്ട്രേഷൻ വാഹനം. എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്, ഫോർഡിന്റെ പുതിയ മോഡൽ കിട്ടിയില്ല. എന്റെ പഴയ മോഡലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പഴയതും പുതിയതെല്ലാം ചെയ്തിട്ടുണ്ട്. ആരാധകനാണ് ഇത്. 2011 ലാസ്റ്റ്, 2011 ഡിസംബർ ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. ആ ഡീസൽ തേർഡ് ഓണർ. കിലോമീറ്റർ 98,000 ആണ് മീറ്ററിലുള്ളത്. ഇത് എനിക്ക് കറക്റ്റ് ആണോ അല്ലയോ അറിയില്ല. അറിയില്ല, ഞാനത് അറിയില്ല എന്ന് തന്നെ പറയാം. ശരി, ഓക്കെ. പിന്നെ ഓണർഷിപ്പ് തേർഡ് ആയതിനെ കൊണ്ട് ഞാനത് അറിയില്ല എന്ന് പറഞ്ഞു, കാരണം നമുക്ക് പറയാൻ പറ്റില്ല നടുവിലാരും കുറച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. സെഡെക്സ് എന്ന് പറഞ്ഞ വേരിയന്റ്, അതിൽ എ സി ഫോർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, റിമോട്ട് സെന്റർ ലോക്ക്, എല്ലാം വർക്കിംഗ് സിസ്റ്റം, എല്ലാം വർക്കിംഗ്. ഓക്കെ, നല്ല കണ്ടീഷൻ വേണ്ടി, എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഇൻജക്ടർ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. അലോയ്സും ഉണ്ട്, അലോയ്സ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2015 ഡീസൽ വാഹനം, ഒരു 18 റേഞ്ച് മൈലേജ്. എന്തായാലും അത്ര തന്നെ മൈലേജ്. ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇത് 1,28,000 രൂപ. 1,28,000 2011 ഡീസൽ ഫിയസ്റ്റ ZXi നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ ലോണ് കിട്ടില്ല. ആവറേജ് സർവീസ് കോസ്റ്റ് 4,500. ഓക്കെ, ഇതാ വീണ്ടും ഒരു വെൻഡോ വന്നിരിക്കുകയാണ്. KL53 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 വെൻഡോ. ആ 13 വെൻഡോയില് ട്രൺ ലൈൻ, നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ. ഓക്കെ, എ സി ഫോർ സ്റ്റിയർ, ഫോർ ഡോർ ഉണ്ട്, സെന്റർ ലോക്ക്. അത്ര വരെ മ്യൂസിക് സ്റ്റഡീഷൻ ചെയ്തിട്ടുണ്ട്. ഡീസലാ? ഡീസൽ, സിംഗിൾ ഓണർ വണ്ടി. സെയിം മൈലേജും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 18-20 റേഞ്ച് മൈലേജ് ഉണ്ട്. ഓക്കെ, ഇത് സംഭവം വണ്ടി റീറജിസ്ട്രേഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണറിന്. ശരി, സിംഗിൾ ഓണറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നമ്പർ ആയതാണ്. ഓക്കെ, അവിടെ ഉള്ള ഒരാൾ ഉപയോഗിച്ച് ഇവിടത്തേക്ക് തന്നെ വന്ന സെയിം ആൾ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കിലോമീറ്റർ 95 ഓടിയത്. ആ വേറെ വണ്ടി നല്ല കണ്ടീഷനാണ്, ഗുഡ് കണ്ടീഷൻ. ആ ഓക്കെ, മെക്കാനിക്കലൊക്കെ ഇപ്പം നിലവിൽ ഓക്കെയാണ് അല്ലേ? അതെ. ഓക്കെ, ഇത് റേറ്റ് വന്നിട്ട് നമുക്ക് ഫൈനലായിട്ട് 2,38,000 രൂപ. 2013 വെൻഡോ ഡീസൽ 2,38 ട്രെൻഡ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു, ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. റീവണ്ടി ആയതിനെ കൊണ്ടാണ് ഇവള. കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു, ഇനി ഒരു 5 പൈസ നിങ്ങൾ കയറ്റണ്ട അല്ലേ? ടാക്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യണം. നല്ലൊരു നമ്പറും. ഓക്കെ, അത്രേ ഉള്ളൂ. ലോണ് ലോണ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. റീവണ്ടി ആയതിനെ കൊണ്ട് നോക്കി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഒരു കിഡിലൻ മോഡിഫൈഡ് ജിപ്സി വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പല സ്ഥലത്തായിട്ടാണ് കാണിക്കുന്നത്. നമ്മളിപ്പോ ഇടയ്ക്ക് കാണിച്ച 3 വാഹനങ്ങൾ വേറൊരു പെയിന്റിംഗ് ഷോപ്പിലാണ്, വാഷിങ്ങിന്റെ. ഇതിപ്പോ ഇവിടെ ഒരു പെയിന്റിംഗ് പോളിഷിംഗ് അല്ലേ? ഓക്കെ, ഇവിടെ ഉള്ളത്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2001 മോഡൽ ജിപ്സി, ജിപ്സി കിങ്, MT5 ആണ് ഇതില്. ഓക്കെ, ഇത് കുറെ മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അതിൽ എ സി പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ റേസിംഗ് ക്യാബിനും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ടയർസ്, വൈറ്റ് റിം, അത്യാവശ്യം സാധനങ്ങളെ ചെയ്യുന്നത്. ഞാൻ കാറ്റലോഗിൽ നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഡീറ്റെയിൽ. ഓക്കെ ഓക്കെ. ഇത് പുതിയ റിന്യൂവൽ എടുത്താണ്, 5 വർഷത്തേക്ക് പുതിയ റിന്യൂവലും പേപ്പർ റിന്യൂവലാണ്. ഓക്കെ ഓക്കെ. ഇൻഷുറൻസും പുതിയത് എടുത്താൽ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് 3,98,000 കൊടുക്കാം. 3,98,000 രൂപയ്ക്ക് 2001 5 വർഷം ഇനി പേപ്പറുള്ള ജിപ്സി നിങ്ങൾക്ക് കൊണ്ടുപോകും. എത്രയോ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, 10-12 ലക്ഷം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം ചെയ്തു വെച്ചേക്കാണ്. എന്താ പറയാ, ഒരു മോഹ വിലയാണ് ഇതിന്റെ ഒക്കെ. നമുക്കൊരു പെർഫെക്റ്റ് വില ഇടാൻ പറ്റില്ല അല്ലേ? അങ്ങനത്തെ ഒരു വണ്ടി സാധാരണ ഒന്നും ചെയ്യാത്ത ജിപ്സിക്ക് ഒരു 3-3 ചോദിക്കാറില്ല, ചോദിക്കാറില്ല. പക്ഷേ ഇതിനത്രേ ഉള്ളൂ സംഭവങ്ങൾ ചെയ്താണ്. ഓക്കെ, വർക്കിംഗ് സ്നോർക്കലും എല്ലാം ഉണ്ടാവും. അതിന്റെ വാല്യൂ അറിയുന്നവർക്ക് അറിയാം.
ഇങ്ങനത്തെ വണ്ടി തെരഞ്ഞു നടക്കുന്ന ആളുകളുണ്ടാവും, അവരടുത്ത് എത്തി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ മിസ്സായി പോയി അല്ലേ. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഫണ്ട് റേസ് ചെയ്യാൻ. അപ്പൊ താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ, ലോണും കാര്യമൊന്നും പ്രതീക്ഷിച്ച് ഒന്നും കിട്ടൂല. അപ്പോ റെഡി ക്യാഷിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൊരു അടിപൊളി മോഡിഫൈഡ് ജിപ്സിയാണ്. അടുത്തോണ്ടിലേക്ക് പോലോ. ഇന്നത്തെ അവസാനത്തെ വാഹനം എന്താ, ഒരു പ്രീമിയം കാറിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. സൂപ്പർ വിളിച്ചത് കെ എൽ 43 രജിസ്ട്രേഷൻ വരുന്ന ഓഡി A4 ആണ് അല്ലേ. 12 മോഡൽ A4 2012 ഫേസ് ലിഫ്റ്റ് വന്ന ഷേപ്പാണത്. ആ ഓക്കെ, 12 രണ്ട് ഷേപ്പ് ഉണ്ട്, അതിൽ ഫേസ് ലിഫ്റ്റ് വന്ന ഷേപ്പാണ്. ഓക്കെ, 98,000 കിലോമീറ്റർ. ആ ജെന്യൂണിറ്റി പറയാൻ പറ്റുമോ? ആ ജെന്യൂണിറ്റി പറയാം. കേരള വണ്ടിയാണല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് 3rd. അതിൽ 70 വരെ കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് അല്ല, വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം പുറത്തുനിന്നാണ് ചെയ്തത്. പുറത്തുനിന്നാണ്. 2012 98,000 കിലോമീറ്റർ സർവീസുള്ള വാഹനമാണ്. അതിൽ പുറത്തുനിന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടല്ലേ? മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിയാണ്. ഇപ്പം ഇവിടുന്ന് ഞങ്ങൾ ഓയിലും ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ക്യാബിൻ ഫിൽറ്ററും സാധനങ്ങളൊക്കെ മാറി, ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. വേറെ നിലവിൽ വർക്ക് വാർണിംഗ് ലൈറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു വാർണിംഗ് ലൈറ്റും ഇല്ല. ഒരു വാർണിംഗ് ലൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ, മൈലേജ് ഉണ്ടാവും? ആ, മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. ഹൈവേയിൽ ഒരു അറൗണ്ട് ഒരു 20 എടുത്ത് കിട്ടും, 18-20. ടൗണിൽ ഒരു 15 കിട്ടും. 15 മൈലേജ് കിട്ടുന്ന ഒരു വലിയ സെഡാൻ, സേഫ്റ്റി എല്ലാം ഉള്ള ഒരു നല്ലൊരു ലക്ഷറി വാഹനം അല്ലേ. അതിൽ ഫീച്ചേഴ്സ് കുറേ ഉണ്ടാവും, പിന്നെ അതിൽ സൺറൂഫ് ഉള്ള വേരിയന്റാണ്. എത്ര കൊടുക്കാൻ പറ്റും ഇത്? 10 lakh രൂപ ഫൈനൽ റേറ്റ് അല്ലേ. ഫൈനൽ റേറ്റ് 2012 കേരള വണ്ടി വെറും 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു A4 സ്വന്തമാക്കാം അല്ലേ. ലോണിന്റെ കാര്യം അറിയില്ല, ചാൻസ് ഉള്ള വാഹനമാണ്. അപ്പൊ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വേറെ പണികളും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല. മെയിന്റനൻസ് ഏകദേശം 8,000-9,000 റേഞ്ചിൽ വരും. ഏകദേശം ഒരു പോളോന്റെ ലെവലിലുള്ള മെയിന്റനൻസ് തന്നെ വരും. ഓക്കെ ഓക്കെ, തൽക്കാലം എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ, വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വണ്ടികൾ മിസ്സായി പോയവർ, അതായത് 1-2 വണ്ടികൾ നമ്മൾ എക്സ്ട്രാ കാണിച്ചിരുന്നു ലോണിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട്, അവർക്കും കോൺടാക്ട് ചെയ്യാം അല്ലേ. ആ വണ്ടികൾ ഇപ്പോഴും ലഭ്യമാണ്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതും മറന്നു വരുത്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ മേ കാണാം. താങ്ക് യു.